C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ കേസ് ഞാൻ അന്വേഷിച്ച് സഹോദരിയെ കൺമുന്നിൽ നിർത്തി തന്നാൽ എനിക്കൊരു പ്രതിപകാരം ചെയ്തു തരണം. സാറെന്താ ഉദ്ദേശിക്കുന്നത്? മാഡം വിചാരിച്ചാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അയ്യോ, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. മാഡത്തിന്റെ ഭർത്താവ് വിചാരിച്ചാൽ നിസ്സാരമായി ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിനെനിക്കെന്റെ ജീവന്റെ വിലയുണ്ട്. എന്റെ ജോലിയുടെ പ്രശ്നമാണ്. സാറെ തെളിച്ചു പറയൂ. സർവീസ് റിവോൾവർ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം അന്വേഷണ വിധേയമായി എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, സസ്പെൻഷൻ ഉറപ്പാ. അതൊന്ന് മാഡം ഭർത്താവിനോട് പറഞ്ഞ് ശരിയാക്കി തന്നാൽ മാത്രം മതി. ശരി, ഞാൻ സാറിനോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അത് പക്ഷേ എന്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചാൽ മാത്രം. വളരെ ഉപകാരം മാഡം. പിന്നൊരു കാര്യം, സാർ അന്വേഷിക്കുന്നത് വളരെ രഹസ്യമായിട്ടാവണം. നമ്മൾ രണ്ടാളും അല്ലാതെ വേറെ ഒരാള് പോലും ഇക്കാര്യം അറിയരുത്. അക്കാര്യം ഞാൻ ഏറ്റു മാഡം. ഇതാണ് മിസ്സിംഗ് ആയ സഹോദരിയുടെ ഫോട്ടോ. പേര് രാഘസുധ. എന്റെ ഊഹം ശരിയാണെങ്കിൽ മാഡത്തിന് അധികം വൈകാതെ കാണാതെ പോയ സഹോദരിയെ കാണാം. ഉറപ്പ്. താങ്ക് യു സാർ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി. ആ കുട്ടിക്ക് സ്വന്തമായ ഒരു ജീവിതമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിന് നീ തലയിടരുത്. നാളെ ഒരു സമയത്ത് സുധയ്ക്ക് മടങ്ങിപ്പോവേണ്ടി വരുമെന്ന് തോന്നിയാ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പിന്നെ അപ്പം കിടന്ന് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ എനിക്കും അറിയാം. ശ്രീയുടെച്ചൻ വിചാരിക്കുന്ന പോലെയൊന്നും ഞാൻ വാശി പിടിക്കില്ല. ആ കുട്ടിയോടെ എനിക്കൊരൽപ്പം സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സുധയെ തേടി ഇനി ആരും വരാൻ പോകുന്നില്ല. എന്താ സാർ, കഴിക്കാവുന്നില്ല? അതിനല്ല, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, ആ കുട്ടി എവിടെ? ഏത് പെൺകുട്ടിയാ സാർ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ജോലിക്കൊരു പെണ്ണുണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, ആ കുട്ടി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ, എവിടെ പോയി?
നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടല്ല സാർ, കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, മാർക്കറ്റിൽ പോയിരിക്ക. എപ്പോ തിരിച്ചു വരും? 10-15 മിനിറ്റിനുള്ളിൽ വരും സാറേ, പോയിട്ട് കുറച്ചു നേരെ. എന്താ കുട്ടിയുടെ പേര്? സുധ. സുധയെന്നാ സാറേ? സുധയോ? അതെ സാറേ. ഇതാണ് മിസ്സിംഗ് ആയ സഹോദരിയുടെ ഫോട്ടോ. പേര് രാഗസുധ. എവിടെയാ കുട്ടി താമസിക്കുന്നത്? ഇവിടെ അടുത്താണോ? ഞങ്ങളുടെ കൂടെയാ സാറേ. നിങ്ങളുടെ ആരാ കുട്ടി? ബന്ധുവോ മറ്റോ ആണോ? അല്ല സാറേ, ആ കുട്ടിയെ ഒരു അനാഥയാ. പോകാനൊരിടയില്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ കൂട്ടിയതാ. ഒരു പാവാ സാറേ. പാവാണോ അല്ലേ എന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പേരും ഊരും ഒന്നും അറിയാത്ത, അതും ഒരു പെൺകുട്ടിയെ പിടിച്ച് കൂടെ നിർത്തുമ്പോ ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? ഒരു ചെറിയ അപകടത്തിൽ റോഡിൽ വെച്ച് കണ്ടതാ സാറേ. ആ കൊച്ചിന്റെ പ്രായമുള്ള ഒരു മോള് ഞങ്ങൾക്കുണ്ട് സാറേ. പിന്നെ ആരുമില്ലാന്നൊക്കെ പറഞ്ഞപ്പോ. ആരുമില്ലാത്ത കുട്ടിയായതുകൊണ്ടാണോ സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്? മിസ്സിംഗ് കേസോ? ബന്ധുക്കൾ ആരില്ലാന്നുള്ള അവളെ ഞങ്ങളോട് പറഞ്ഞത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഈ പത്രവും ടി വി ഒന്നും കാണാറില്ലേ? നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? സുദർശനൻ. ആ സുദർശന, ഇപ്പൊ നാട്ടിൽ തട്ടിപ്പ് പല രീതിയിലാ. ബന്ധുക്കൾ ആരുമില്ലെന്ന് ആ പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ മിസ്സിംഗ് കേസ് തന്നിരിക്കുന്നതോ അതേ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അവൾ വന്നാലുടനെ ഞാൻ സ്റ്റേഷനിലേക്ക് പറഞ്ഞോട്ടെ സാറേ? അതിന്റെ ആവശ്യമില്ല, അവൾ വരട്ടെ. അതുവരെ ഞാൻ ഇവിടെ കാത്തു നിന്നോളാം. ആവശ്യം എന്റേതല്ലേ. ആരായിരിക്കും ശ്രീടച്ച സുധിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്? അപ്പൊ അവള് നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിച്ചതല്ലേ? ടെൻഷനുണ്ട് സാറേ, പോലീസുകാരനല്ലേ, നമ്മളെ പേടിപ്പിച്ച കാര്യം പറയും. ഇനി സുധയെ തന്നെയാണോ അതോ ഇവർക്ക് ആള് മാറിപ്പോയതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും സുധ വരട്ടെ. അപ്പൊ സത്യം എന്താണെന്ന് അറിയാലോ. നീ ഒരു കാര്യം ചെയ്യ്, സാറിനോട് ചായ ഉണ്ടായിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.